Namaskaram, Covid 19, Randan Tarangam, Rookshamayi Kondirikkunna Sahajaryathil. Namukku oru paadu samshayangal undaakum. Ini oru moonam tarangam varumo, athu nammude kuttikaleyano baadhikkuka ennu thodangi ottiri ottiri samshayangal undaakum. Aa samshayangalkkokke ettavum aadhikaarikamayi uttaram nalkan vendi namukkoppam ethirikkunnathu Taluk Aashupathri mun superintendentum Anamaya Hospitalile medical directorumayittulla ശിശുരോഗ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഹരിദാസ് ഡോക്ടറാണ്. ഡോക്ടറിനോട് നമുക്ക് നമ്മുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാം. സ്വാഗതം ഡോക്ടർ. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ കോവിഡിൻ്റെ ഒരു മൂന്നാം തരംഗം വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് കുട്ടികളെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതിൽ എത്രത്തോളമാണ് ശരിയുള്ളത്? ചെറിയൊരു വാസ്തവില്ലായില്ല, പക്ഷെ എന്നാലും കുട്ടികൾ പൊതുവെ കുറവാവാനാണ് സാധ്യത. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് ആ സമയമാകുമ്പോഴേക്കും മിക്കവാറും കൂടുതൽ ആൾക്കാർ വാക്സിൻ എടുത്തിട്ടുണ്ടാവും. ഒരു 18 വയസ്സിന് മേലുള്ളവരെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ടാവും. ഇപ്പം 18 വയസ്സിന് താഴെയാണ് ഇപ്പം വാക്സിൻ കൊടുക്കാത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ വാക്സിൻ നമ്മൾ ഇവളുടെ ഗർഭിണികളിലും ഈ 18 വയസ്സ് താഴെയും സ്റ്റഡി നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ ഇതുവരെ. ഇപ്പം ഇപ്പം അമേരിക്കയിൽ തുടങ്ങിക്കഴിഞ്ഞു ഫൈസറിൻ്റെ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാമെന്നായിട്ടുണ്ട്, 12 വയസ്സിന് മേലുള്ളവർക്ക്. എന്നാലും 12 വയസ്സിന് താഴെയുള്ളവർ ഇതുവരെ സ്റ്റഡി ആയിട്ടില്ല. അതിന് എത്രയോ കാലം പിടിച്ചാലേ അതെല്ലാം കറക്റ്റ് വരുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും മൂന്നാം തരംഗം വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്നേരം മിക്കവാറും ആൾക്കാർ ഇമ്മ്യൂൺ ആയിരിക്കും. ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ അസിംപ്റ്റമാറ്റിക് ആയിട്ട് വലിയ ആൾക്കാർ കുറേ ആൾ പോയി, 10-50-60% ആൾക്കാർക്കും സിംപ്റ്റം ഇല്ലാണ്ട് പോയി, അവരും കൊറോണ വന്ന് പോയിക്കുന്നു. അപ്പോൾ അവരിൽ ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവും. അടുത്ത സ്റ്റേജിൽ വാക്സിനെ കൊണ്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി അതും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അത് ഈ വിഭാഗമായിരിക്കും. അതെ, 18 വയസ്സിന് താഴെയുള്ള വിഭാഗമായിരിക്കും. അപ്പോൾ അവരൊക്കെയാണെങ്കിൽ കൂടുതൽ ലക്ഷണം കാണിക്കുകയും ഇത് വരികയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് അതുപോലെ തന്നെ ആളുകൾക്ക് ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ള കാര്യമായിരിക്കും, മറ്റ് വാക്സിനുകളൊക്കെ എടുക്കുന്നത് പോലെയല്ല കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം രണ്ട് ഡോസും എടുത്തവർക്കും വീണ്ടും അസുഖം വരുന്നുണ്ട്. അതിലപ്പം വാക്സിൻ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? അത് ശരിയാണ്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വാക്സിൻ ഇതുവരെ 100% എഫക്റ്റായിട്ടുള്ള വാക്സിൻ കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ പിന്നെ ഫൈസറിൻ്റെ വാക്സിനും മെഡോണേൻ്റെ വാക്സിനാണ് കൂടുതൽ 90% പറയുന്നത് വാക്സിൻ. അന്നേരം 10% എന്തായാലും ഉണ്ടാവില്ലേ, ഇതിൽ 100% ഇല്ലല്ലോ. അപ്പം നമ്മളെ ഇപ്പോൾ ടെറ്റനസിൻ്റെ വാക്സിൻ നീ പറഞ്ഞ പോലെ അതിൽ നമുക്ക് 100% ഉണ്ട്. നേരെ വെച്ച് MMR വാക്സിൻ പണ്ടെടുത്തിരുന്നപ്പോൾ കുട്ടികളുടെ MMR മീസൽസ് മംസ് റുബെല്ല അത് ഒറ്റ ഡോസ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇമ്മ്യൂണിറ്റി ലൈഫ് ലോങ് കിട്ടുന്നത്. പക്ഷെ നോക്കുമ്പോഴേക്ക് കുറച്ച് കൊല്ലം കഴിയുമ്പോഴേക്ക് 5 വയസ്സ് അല്ല 10 വയസ്സ് ആകുമ്പോഴേക്ക് ആദ്യം മീസൽസ് വന്നു, അപ്പോഴാണ് സ്റ്റഡി വന്നത്. അതുകൊണ്ട് ഇത് കുറേ കൊല്ലം കൊണ്ടേ നമുക്ക് ഒരു വാക്സിനെ സ്റ്റഡി എടുക്കാൻ പറ്റുള്ളൂ. ഇന്നിതിപ്പോൾ ഈ വാക്സിൻ ഒറ്റ കൊല്ലം കൊണ്ട് ഉണ്ടാക്കി എടുത്തു എന്ന് പറഞ്ഞത് തന്നെ അത്ഭുതമാണ്. പിന്നെ അത് ഇന്നത്തെ സാങ്കേതിക വിദ്യേൻ്റെ ഗുണമാണത്. അപ്പോൾ അതിന് എത്രത്താളെ നാളെ ആക്ഷൻ ഉണ്ടാവുന്നുള്ളത് ഇനിയും കണ്ടറിയണം നമുക്ക്. അപ്പം ഈ രണ്ട് ഡബിൾ ഡോസ് എടുത്തവർക്കും ഇതുപോലെ മരണം വരെ സംഭവിക്കാമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഡബിൾ ഡോസ് ഇത് സംഭവിച്ചു, നമ്മുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞ ഉടനെ എല്ലാം ഫ്രീ. അതാണ് ഒരു ഇത് വ്യാപിക്കാൻ ഒരു കാരണം ഇതാണ്. എനിക്ക് വാക്സിൻ എടുത്തു, എനിക്ക് തന്നെ വരില്ല, മാസ്ക് വേണ്ട, ഇത് വേണ്ട. അമേരിക്കയിൽ പറഞ്ഞ് മാസ്ക് ഇല്ല, ഇസ്രായേലിൽ പറഞ്ഞ് മാസ്ക് വേണ്ട. അപ്പോൾ മറ്റുള്ളവരിലൊന്നും രണ്ട് ദിവസം ഞാനും പഠിച്ചു. പക്ഷേ നമ്മുടെ അടുക്ക് അതായിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് അണുക്കളുണ്ടാവും, ചിലപ്പോൾ സൂക്കേട് വരില്ലായിരിക്കും, പക്ഷേ നമ്മളൊരു കാരിയറായിട്ട് മാറും ഈ വൈറസിൻ്റെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാസ്ക് ഇടണം, എല്ലാവരും അതേപോലെ തന്നെ പോകണം. അപ്പോൾ ഈ മാസ്കിൻ്റെ ഇത് വേറൊരു മെച്ചം എന്ന് വെച്ചാൽ, ഈ മാസ്ക് എൻ്റെ കണക്കിൽ മാസ്ക് വേറൊരു വാക്സിനിൻ്റെ ഒരു ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. മാസ്ക് 2025 ഈ ടി വി എന്നെ പറയുന്ന പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഇന്ത്യയിലത്തെ ടി വിൻ്റെ സ്റ്റഡി ടി വി ആയിട്ട് ഇപ്പം ഒരു മുകളിൽ ഒരു മണിക്കൂറിൽ 4 മിനിറ്റിൽ ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ടി ബി ആയിട്ട് നമുക്ക്. അപ്പോൾ ആ ടി ബി എന്നെ കൺട്രോളാക്കാൻ പറ്റുന്നതാണ് ഇനി പറയുന്നത്. ഇത് ഈ മാസ്ക് വെച്ചാൽ എയറോസോൾ, ഇതേപോലെ ഒരു എയറോസോൾ വ്യാപനം. അത് ഈ രണ്ടാം തരംഗത്തിൽ യുവാക്കളുടെ ഇടയിൽ സഡൻ ഡെത്ത്, അതായത് ഈ പറയുമ്പോലെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു, ഓക്സിജൻ കൃത്യമായി എത്തുന്നില്ല, പെട്ടെന്ന് മരിക്കുന്നില്ല, വേറെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഓക്സിമീറ്റർ കരുതേണ്ട കാര്യമുണ്ടോ? അല്ല, ഈ ഓക്സിമീറ്റർ നമ്മൾ കരുതുന്നത് നല്ലതാണ് വീട്ടിൽ. അപ്പോൾ ഈ ഓക്സിമീറ്ററിൽ ശരിക്കും അത് വെക്കാൻ അറിയും, അത് ചെയ്യുകയും ചെയ്യണം. ഓക്സിമീറ്റർ പൾസ് ഓക്സിമീറ്റർ ആണെന്ന്, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് പൾസ്. അപ്പോൾ അത് രണ്ടുമാണ് അതിൽ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഓക്സിജൻ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ, അതിൽ യുവാക്കളിൽ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ, പിന്നെ പുറമേ കുട്ടി അവർക്ക് ലക്ഷണം ഉണ്ടാവില്ല, പെട്ടെ സഡനായിട്ട് ഡെത്ത് വരുന്നു, എന്നുവെച്ചാൽ പെട്ടെന്ന് ഹൈപ്പോക്സിയ വരുന്നു. അതിന് പേരെന്നെ പറയുന്നത് ഹാപ്പി ഹൈപ്പോക്സിയാണ്, ഹാപ്പി
ഇപ്പോൾ പക്ഷേ ആൾക്കാർ പ്രശ്നം ഉണ്ടാകും തിരിച്ചുകൊണ്ടിരിക്കും ആൾ മരിക്കുന്നു. അപ്പോൾ ഇതേ ക്ലോട്ട് തന്നെ ചിലപ്പോൾ അത് തന്നെ ഇപ്പം പിന്നെ കൊറോണ വന്നു അതെന്തുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യുന്നില്ല എന്ത് എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നേരെ വെച്ച് ഇറ്റലിയിലെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊറോണ വന്ന് മരിച്ച പോസ്റ്റ്മോർട്ടത്തിന് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടേ വിടുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആവുന്നില്ല അത്. അപ്പോൾ അതിൽ പിന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ഇതെല്ലാം ലങ്സിലോ ഇത് വരാം, ഹാർട്ടിൽ വരാം, ബ്രെയിനിൽ വരാം, അപ്പോൾ സഡൻ ഡെത്ത് വരാം. അപ്പോൾ ഹൈപ്പോക്സി ഹാപ്പി ഹൈപ്പോക്സിയിലും ഡെത്ത് വരാം. അതാണ് യുവാക്കളുടെ ഈ പ്രശ്നം കൂടുതൽ വരുന്നത്. അപ്പം പിന്നെ ഇത് വലിയ ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കോമോർബിഡിറ്റീസ് ഇല്ല നമ്മളെ, അത് അതിൽ ഡെത്ത് കൂടുതൽ വരാം. അപ്പം നമ്മൾ കുട്ടികളത് ഇപ്പം പറഞ്ഞതിൽ പറഞ്ഞ് വിട്ടു കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാവുന്നില്ല എന്ന് കുറച്ച് കുറവാണ്, അതിൻ്റെ കാഠിന്യം കുറവാണ്, രൂക്ഷത കുറവാണ്. പക്ഷേ കുട്ടികളിൽ തന്നെ കോമോർബിഡിറ്റി ഇല്ലവരുണ്ടാവും. ജന്മനായാലും ഹാർട്ടിൻ്റെ സൂക്കേടില്ലവർ, ജന്മനാ കിഡ്നീൻ്റെ നെഫ്രോറ്റിസ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഇങ്ങനെ നെഫ്രോട്ടിക് സിൻഡ്രോം. പിന്നെ അവർക്ക് സ്റ്റീറോയിഡ് കൊടുക്കുന്നുണ്ടാവാം കുട്ടികളിൽ. പിന്നെ ആസ്മേൻ്റെ കണ്ടൻറ്റ് എല്ലാവരും ഉണ്ടാവും കുട്ടികൾക്ക്, സ്ഥിരമായിട്ടുള്ള ആസ്മ. അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീറോയിഡ് കൊടുക്കുന്ന ചില കേസുകൾ. അപ്പം ഇതെല്ലാമാണ് കൂടുതലും നമുക്ക് കോമോർബിഡിറ്റി കുട്ടികളിൽ. എന്നാൽ വെച്ചാൽ വലിയ ആൾക്കതല്ല, വലിയ ആൾക്കാർക്ക് കോമോർബിഡിറ്റി കൂടുതലാണ്. ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, തൈറോയിഡായി, ഇതെല്ലാം ആയി. അപ്പോൾ ആ കോമോർബിഡിറ്റി ഉള്ളവർക്ക് കൂടുതൽ ഇത് ബാധിക്കുന്നത് കൊണ്ട് വലിയ ആൾക്കാർക്ക് കൂടുതലാണ്. എന്നാലും കുട്ടികൾക്ക് ഇതില്ലാത്തതുകൊണ്ടും കുട്ടികളുടെ ഒരളവ് വരെ കുറവായിരിക്കും ഡെത്ത് തന്നെ, ഈ പറഞ്ഞ കോമോർബിഡിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഹോസ്പിറ്റലാക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ഇനി അടുത്ത തരംഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പിൽ ചെയ്യേണ്ടത്. ആ കുട്ടികളെ നമ്മൾ സ്റ്റഡിയാക്കണം. പെട്ടെന്ന് കുട്ടികളാണെങ്കിൽ പൊതുവെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ടാവും, അതുപോലെ അവരുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വീക്കുമായിരിക്കും. അപ്പോൾ അവരെ എത്രത്തോളം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്? അല്ല, അതിലിപ്പോൾ എന്താ കുട്ടികളുടെ ഇപ്പോൾ ഇമ്മ്യൂണിറ്റിൻ്റെ ഒരു പ്രശ്നം വന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നു പലതും. എന്ത് ഇമ്മ്യൂണിറ്റി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ പലതും ഇപ്പോൾ ഒരാൾ പറഞ്ഞു വൈറ്റമിൻ കൊടുത്തൂടെ, വൈറ്റമിൻ സി കൊടുക്ക്, ഡി കൊടുക്ക്, ഇത് പി കൊടുക്കുന്നെല്ലാം പറയും. അപ്പോൾ അതിനെ കൊണ്ട് എന്താ വെച്ചാൽ വൈറ്റമിൻ കൊടുത്താൽ തകരാറില്ല, അതുകൊണ്ട് വൈറ്റമിൻ കൊടുക്കാമെന്ന് മാത്രമല്ല, അല്ലാണ്ട് അതിനെക്കൊണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആയുർവേദത്തിൻ്റെ ചില ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആയുർവേദത്തിൻ്റെ ചില മരുന്നുകൾ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, പ്രതിരോധം ഇത് കിട്ടാൻ. അപ്പോൾ അതും ഉപയോഗിക്കാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇതുപോലെ ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല, ഇല്ല. അവരുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ ഭക്ഷണ കാര്യം നമ്മൾ ഏത് കുട്ടികളായാലും നിനക്കറിയുന്നല്ലേ, കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കില്ല അവരൊക്കെ അവർ. അപ്പോൾ അത് ആ രീതിയിൽ കൊടുത്ത് കൊണ്ടുവരാനേ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിൽ അതാണ് അതിൻ്റെ ഇതിൽ. അപ്പോൾ അതിൽ ആ കുട്ടികളിൽ ഇപ്പം നെക്സ്റ്റ് ഉള്ളത് നമ്മൾ പറയുമ്പോഴെന്ന് വെച്ചാൽ കുട്ടികളുടെ അമ്മയുടെ വീട്ടുകാരും തമ്മിലൊരു ബന്ധം, വീട്ടുകാർക്ക് സൂക്കേട് വരുന്നു അല്ലേ. അപ്പോൾ അമ്മ അമ്മക്ക് പോസിറ്റീവ്, കുട്ടി നെഗറ്റീവ്, എന്ത് ചെയ്യും? അത് ചോദ്യം വരുന്നത്. അപ്പോൾ അമ്മ നെഗറ്റീവ്, കുട്ടി പോസിറ്റീവ് ആണെങ്കിലും പ്രശ്നം ഇത്, എന്ത് ചെയ്യും? അമ്മേൻ്റെ അടുക്ക് നിൽക്കാണ്ട് കുട്ടി നിൽക്കില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമ്മക്ക് പോസിറ്റീവ് ആണെങ്കിലും അവൻ കരയുണ്ട് കുട്ടി. നേരെ വെച്ചാൽ നല്ല കെയർടേക്കർ ഉണ്ടെങ്കിൽ ഇത്, ചില കുട്ടികൾക്ക് അമ്മയെ വേണ്ടിയല്ല അമ്മ മതി, പക്ഷേ അമ്മമ്മേൻ്റെ അടുക്ക ആക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആക്കുക എന്ന് വെച്ചാൽ അന്നേരം അമ്മക്ക് വേറെ നിൽക്കാം, അത് ഒരു പോയിൻ്റ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ നമ്മൾ അമ്മേൻ്റെ കൂടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ SMS എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ, ഇത് സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക് ആൻഡ് സാനിറ്റൈസർ ആൻഡ് ഇത് ഹാൻഡ് വാഷ്, ഹാൻഡ് ഹൈജീൻ. അപ്പോൾ ഇത് മൂന്നും ഉണ്ടായിട്ട് അമ്മ നീങ്ങണം കുട്ടീനാക്കാം, കുട്ടിക്ക് കഴിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഇവൻ്റെ ഇതിലേക്കുള്ള പിന്നെ കൊറോണ പിടിപെട്ടാണ്ടിരിക്കുക അത് ചെയ്യാം. അപ്പോൾ കുട്ടിക്കും വന്നാൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യേണ്ടി വരും അമ്മ. അപ്പോൾ അതാണ്. അപ്പോൾ അന്നേരം വീട്ടിലെ മറ്റുള്ളവർക്ക് കുട്ടികൾക്കുണ്ടെങ്കിൽ നമ്മൾ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും അത്. അമ്മമ്മയുടെ അച്ഛൻ്റെ അടുക്കൽ പോയാൽ ചിലപ്പം അവർക്ക് മാരകമായിട്ട് മാറാം. അപ്പോൾ അതാണ് നമ്മളിപ്പം പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ. അതുപോലെ ജനങ്ങളെയെല്ലാം ഇപ്പോൾ ഒരുപാട് ഭീതിയിലാക്കുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഫംഗസ്. അപ്പോൾ ഈ കോവിഡ് രോഗികളിൽ ബ്ലാക്ക് ഫംഗസ് വരുന്നു, അത് വലിയ രീതിയിലേക്ക് പോകുന്നു, മരണത്തിന് വരെ കാരണമാകുന്നു എന്നൊക്കെ പറയുന്നു. ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സൂക്കേട് വന്ന് ഇമ്മ്യൂണിറ്റി കുറയുകയാണെങ്കിൽ ഫംഗസ് ബാധിക്കും എല്ലാവരും. ഇപ്പം നിങ്ങൾ എയ്ഡ്സിലാണ് നമ്മൾ ഇത് കാണുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ്, അത് അക്യൂട്ട് അല്ല ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ്. ആ എല്ലാ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് കയറി പിടിക്കുക. നിങ്ങളിപ്പം നമ്മളെന്താണ് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു റൊട്ടിക്കഷൻ എടുത്തിട്ട് പുറത്തേക്ക് എറിഞ്ഞ് രാത്രി അത് ഈർപ്പുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ അതിൽ ഫംഗസ് വരും. അതേപോലെ ഒരു
അങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മളിലും വരും ഫംഗസ്. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ ആ ഫംഗസ് ബ്ലഡിൽ കയറുകയും ബ്രെയിനിൽ ബാധിക്കുകയും ചെയ്യാം എല്ലാത്തിലും. അപ്പോൾ അതുകൊണ്ട് അതിന് കറക്റ്റായിട്ടുള്ള ഇത് കൊടുത്താൽ മരുന്ന് കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ആദ്യ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ? ആ ഫംഗസ് പിടിക്കും, കണ്ട് മനസ്സിലാക്കാമല്ലോ നമുക്ക്. ബ്ലാക്ക് ഫംഗസ് അതിൻ്റെ നിറം കറുത്തതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, ഇതിപ്പോൾ ശരീരത്തിനകത്തുണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കും? അത് പുറമേ നമുക്ക് കാണുമല്ലോ, അത് നേരത്തെ കാണും. അത് പിന്നെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, വായിൽ മുതൽ അങ്ങോട്ടും ഉണ്ടാവില്ല, നമ്മൾ ഗട്ടിലും മുഴുവൻ വരാം. അപ്പം പിന്നെ ബ്ലഡിൽ കയറാം ഇതിൽ. അതിന് പിന്നെ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ഉണ്ട്, ഐ വി ആയിട്ട് കൊടുക്കാം പറ്റും. അത് അതിനത്ര പ്രശ്നമില്ല. അത് ഇനി ഒരു സൂപ്പർ സ്പ്രെഡിലേക്ക് കാര്യങ്ങൾ പോകുന്നു തോന്നുന്നുണ്ടോ? വാക്സിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറയാൻ ചാൻസ് ഉള്ളൂ, ഇത് അങ്ങനെ സൂപ്പർ സ്പ്രെഡിലേക്ക് വരാൻ ചാൻസ് കുറവാണ്. രണ്ടാം തരംഗത്തിനെയും നമ്മളിതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ലോക്ക്ഡൌണും ഒക്കെ കൊണ്ട് നേരിട്ടു എന്ന് വിചാരിക്കും, വീണ്ടും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ രോഗങ്ങൾ പെരുകാനല്ല. അതിലിപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഈ ഒരു പാൻഡമിക്കൽ ഏരിയ ഞാൻ പറഞ്ഞില്ല, മറ്റേ സ്പാനിഷ് ഫ്ലൂ പോലെ അത് കുറഞ്ഞു വരുന്ന വരും ഒരു ഏരിയയിൽ മാത്രം ഒരു കൊല്ലത്തിൽ ഇന്നേക്കിൽ. അതാണ് നിപ്പാൻ്റെയും ഗുണം ചെയ്തത്. നിപ്പ എന്ന് പറഞ്ഞാൽ അത് ഈ പാൻഡമിക്കായിട്ട് മാറില്ല, ഈ നിപ്പ എപ്പോഴും ഇതുപോലെ, അത് ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം നിൽക്കുമല്ലോ, അവിടെ അത് ഇതാക്കും. സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലത്തിൽ നിപ്പ വരാറുണ്ട്, അവിടെ അത് പ്രശ്നമൊന്നുമില്ല, അത് പോയി അടുത്ത് വരും. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. പക്ഷേ ഇത് നിപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, സുഖമാണ്, പെട്ടെന്ന് അങ്ങനെ വ്യാപിക്കുന്നതായിരുന്നില്ല. ആ പെട്ടെന്ന് ആ സമയത്ത് വ്യാപിച്ചിട്ട് അവിടെ തന്നെ അതിൻ്റെ വൈറസ് നശിച്ചളി. പക്ഷേ ഇത് അതല്ല കാണുന്നത്, ഇനി പാൻഡമിക്കായിട്ട് മാറുന്നില്ല, ഒട്ടാകെ പീതി വന്ന ഒറ്റ സുഖം ഇതേ കാണുന്നില്ലേ. ഇപ്പം ഡെങ്കി എല്ലാവർക്കും ഇല്ലേ, മലേറിയ ഇല്ലേ, ടി വി ഇല്ലേ, ലോകത്തിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഇതൊന്നും അങ്ങനെയില്ല. അപ്പം ഇന്നത്തെ ഇപ്പോഴത്തെ സെക്കൻഡ് രണ്ടാം തരംഗത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണ്, പിന്നെ ജനിതകം ചെറിയ മാറ്റം വന്നു, ബ്രസീൽ വെറൈറ്റി, യു കെ വെറൈറ്റി, ഇന്ത്യ വെറൈറ്റി തമ്മിൽ ആ ഈ ഇതിൽ വന്നപ്പോഴെന്താ സംഭവിക്കുന്നത്, വ്യാപ്തി കൂടുതലാണ്. മറ്റേ മുമ്പേ ഒന്നിന്ന് മൂന്നാക്ക് വന്നത് ഇന്ന് ഒന്നിന്ന് പതിനഞ്ചാക്കാണ് കണക്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം വ്യാപനമാണ്. അപ്പോൾ അത്രത്തോളം വ്യാപനം മരണനിരക്ക് കുറവാണെന്ന് വെച്ചോ, 1% ഇല്ലെന്ന് വെച്ചത്. അപ്പോൾ ഈ 1% നമുക്കില്ലെങ്കിലും 101, 1000, 10, 10,000, 100, 100,000, അതാണ് മരണനിരക്ക് വരുന്നത്. അപ്പോൾ ഈ വ്യാപ്തി കൊണ്ടാണ് ഇത്രയും മരണനിരക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ പണ്ട് നമുക്ക് എന്താ, ഇന്ന് പണ്ട് 20 മരിച്ചിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ തന്നെ, ഏകദേശം ആവറേജ് ഞാൻ കണക്കാക്കുക 15 മുതൽ 20 വരെ, ഇന്നത് 100. എന്തുകൊണ്ട്? ഇന്ന് 40,000, 35,000, 40,000 ഒക്കെ ഇന്ന് സൂക്കേട് വരുന്നത്, അതിനനുസരിച്ച് മരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് കൂടുതൽ ഇടവരുത്തുന്നത്, പെട്ടെന്നുള്ള വ്യാപ്തി. ഒരു റൂമിലിരുന്ന് ഇപ്പം എല്ലാവർക്കും പിടിച്ചാളി. ഇത് AC റൂമാണെങ്കിലും പ്രധാനം കാണുന്നത്, ഞാൻ കാണുന്നതിൽ പിന്നെ ക്രൗഡഡ് ഏരിയ, ക്ലോസ് കോണ്ടാക്ട്, ഇങ്ങനെയുള്ള എൻ്റെ പിന്നെ ഇങ്ങനെയുള്ള ഏരിയയിൽ നിൽക്കുന്നു നമ്മൾ, അപ്പോഴാണ് ഈ കൂടുതൽ പിടിക്കുന്നത് ഇത്. അപ്പോൾ അതുകൊണ്ടാതെ ക്ലോസ് കോണ്ടാക്റ്റും ക്രൗഡഡ് ഏരിയയും ക്ലോസ്ഡ് റൂംസ് ഇതിലെല്ലാം ഇരുന്നാൽ പിടിക്കും, റെഡിയാണ്. ഇപ്പോഴും കുറേ ആളുകളൊക്കെ കൊറോണ വലിയ രോഗമൊന്നുമല്ല, ഇതുപോലെ ഡെങ്കിപ്പനി പോലെ അതുപോലെ വന്നു പോകുന്ന ഒരു അസുഖമാണ്, ആളുകളുടെ പേടി കൊണ്ടാണ് ഇങ്ങനെ മരണത്തിലേക്കൊക്കെ എത്തുന്നതെന്ന് പറയുന്നുണ്ട്. പേടി കൊണ്ട് മരണത്തിലെത്തില്ല, ആളുകളുടെ ധൈര്യമായിട്ട് നീങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇത് തീയിൽ പോകുന്നു നമ്മൾ, ഏതൊരു തീ കത്തിച്ചിട്ടുണ്ട് അതിലെ കൂടെ നടന്നു പോകും. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീ കുറച്ച് നടക്കാം, കാല് കൊള്ളാണ്ടിരിക്കുക. അതുപോലെയാണ് ഇത്, അതേപോലെയാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ധൈര്യം ഇല്ലാണ്ട് സൂക്കേട് വരാണ്ടിരിക്കില്ല, ഇതൊരു വൈറസാണ്. നിങ്ങൾ ധൈര്യം പിടിച്ചാലും വരാണ്ടിരിക്കുക. അമിത്ഷാക്ക് വരെ പിടിച്ചു, മുഖ്യമന്ത്രിക്ക് പിടിച്ചു, ധൈര്യം ഉണ്ടായിട്ടില്ലാത്തോണ്ടോ? ഏറ്റവും കൂടുതൽ ധൈര്യമില്ലാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് കൊറോണ പിടിച്ചു. അതുകൊണ്ട് അതുകൊണ്ട് ഇതൊന്നും ധൈര്യത്തിൻ്റെ യാതൊരു കാര്യമില്ല. ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. മറ്റേ ധൈര്യം സൂക്കേടായിട്ട് എനിക്ക് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി വിറ്റാമിൻ സി കഴിച്ചാൽ മതി, നാരങ്ങ വെള്ളം കഴിച്ചാൽ മതി, ധൈര്യമായിരുന്നാൽ മതി. അതിൽ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സൂക്കേടിനെ പ്രത്യേകിച്ച് മരുന്ന് കണ്ടുപിടിച്ചില്ലാന്ന് ഇരിക്കാം, അപ്പോൾ പല വൈദ്യന്മാരും വരും, പല മരുന്നുകളും വരും. അവിടെ ഏത് നാരങ്ങ വെള്ളം, നാരങ്ങത്തിൻ്റെ തോട് തിന്നോ മറ്റേത് തിന്നോ, ഇത് പിന്നെ കുരുമുളക് അരച്ച് തേച്ചോ, മറ്റേ കാതാരി മുളക് കുടിക്കുക, ഇതെല്ലാം വരും. എന്ന് വെച്ചാൽ അതിന് കറക്റ്റ് മരുന്നില്ലാത്ത ഏതെങ്കിലും പിന്നെ പേപ്പറിൽ പരസ്യം, നീ ടി വിക്ക് ചികിത്സ കണ്ടിട്ടുണ്ടോ? ടൈഫോയിഡിന് ചികിത്സിക്കുന്നുണ്ട് ആരെങ്കിലും? അപ്പോൾ ഈ മോഡേൺ മെഡിസിനിൽ ചികിത്സ ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് ചികിത്സ ഈ പരസ്യം തന്നെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം മൈഗ്രേൻ,
പരസ്യ തലവേദന മാറ്റുന്നു മറ്റത് മാറ്റുന്നു ഇതെല്ലാം പരസ്യം എന്തുകൊണ്ടാന്ന് ചികിത്സയില്ല കാര്യമായിട്ട് ചികിത്സയില്ല ഈ മരുന്ന് നീ പേപ്പറിൽ ഏതെങ്കിലും ഒരു അഡ്വൈസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണ് അതിന് കാര്യമായിട്ട് ചികിത്സയില്ല പലരും വൈദ്യന്മാരാവും ആണ് ഇതിൻ്റെ സംഭവിച്ചത് അപ്പോൾ അല്ലാണ്ട് അപ്പോൾ അവരെ കൂടെ ഇതുകൾ മഞ്ഞൾ കുഴക്കൽ ഇതെല്ലാം എല്ലാം ചെറിയൊരു ആക്ഷൻ ഉണ്ടാവുമായിരിക്കും അതല്ലേ ഇല്ലു ഇപ്പം മഞ്ഞൾ പണ്ടേ ഇല്ലാണ് അത് കുടിക്കുക പാല് കുടിക്കുക എന്തായാലും അതിനെ കൊണ്ട് ഇപ്പോൾ ഇതിനടക്കം ഒരുത്തം പറഞ്ഞിട്ട് ആവി കൊള്ളാൻ വേണ്ടിയിട്ട് ആവി പിടിക്കരുത് ഈ ആവി പിടിക്കുന്ന കുട്ടിക്ക് ഇത് പറ്റിയില്ല ഉദരവാദ് എന്നുവെച്ചാൽ പുള്ളിക്കളി വേറെ ഇല്ല അപ്പോൾ ഈ ആവി നിങ്ങളുടെ വൈറസിനെ നശിപ്പിക്കും മറ്റേ മൂക്കിലെ കൂടെ അടിച്ചോ മറ്റേത് നിങ്ങളുടെ ശരീരത്തിൽ അത് വൈറസിനെ നശിക്കണമെങ്കിൽ 90°C വേണം അത് ആവിക്ക് ആണെങ്കിലും പിന്നെ കെട്ടിയിട്ട് വൈറസിനെ കൊല്ലാൻ പറ്റുമോ നേരത്തെ ഇവിടെ പിന്നെ ഈ ഒരു സർഫേസിൽ വൈറസിനെങ്കിൽ നിങ്ങൾ ചൂടാക്കിക്കോ അത് പോകുമായിരിക്കും മറ്റേ ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് എങ്ങനെ പോകുന്നത് ശരീരത്തിൽ തന്നെ 37°C ഇല്ല നമുക്ക് നിങ്ങൾ 40°C ആകുമ്പം മനുഷ്യനെന്താണ് ഇവിടെ ചൂടുകൊണ്ട ആൾ ബുദ്ധിമുട്ടിയിട്ടായിരിക്കുന്നത് നേരെ മറിച്ച് അന്നേരം നിങ്ങൾ 90°C എങ്ങനെയാണ് എഴുതി മൂക്കിലേക്ക് അടിക്കൽ എന്നാലും വെറും പിടിത്തങ്ങളാണ് ശരിക്കും അത് ഇതുകൊണ്ട് തന്നെ ഇത് ചികിത്സ മര്യാദക്കില്ല അന്നേരം പലതും വരും ഇപ്പം നമ്മൾ കുട്ടികളിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അവരിതുപോലെ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കണം എന്നില്ല കൈകൾ വൃത്തിയാക്കണം എന്നില്ല അല്ല അതില്ല ചില അതിലിപ്പം നമ്മൾ 2 വയസ്സിൻ്റെ മേലെ കുട്ടികൾ സാധാരണ അവർക്ക് മാസ്ക് ഉപയോഗിക്കാനാണ് നമ്മളെ പിഡിയാട്രിക് ഇതിൽ പറയുന്നത് കുട്ടികളെ സംഘടന പറയുന്നത് എന്നാൽ 2 വയസ്സിന് മേലെ കൊടുക്കുക അതിന് താഴെയിൽ നമുക്ക് പറ്റില്ല എന്നു വെച്ചാൽ അവർക്ക് ഇതിനെ കൊണ്ടുതന്നെ അസ്വസ്ഥത ചിലപ്പോൾ വരാം ഇത് മാസ്ക് ഇട്ടിട്ട് ശ്വാസം കിട്ടാതിരിക്കുക ഇല്ലാതെ കുട്ടികൾ ഞാൻ ഇപ്പം നിങ്ങൾ ഒരാൾ പറയുന്നത് വെച്ചാൽ കുട്ടികൾ മറ്റേ നേരെ വെച്ചാൽ ഞാൻ കുട്ടികളെ കണ്ടതെന്നറിയാം വില്ലാളെക്കാളും അവർ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് കുട്ടികൾ മാസ്ക് ഇടുന്നതിൽ അവർ എല്ലാവരും മാസ്ക് ഇട്ടിട്ട് കേൾക്കുന്നു ഇപ്പം 2 വയസ്സിന് മേലല്ലേ അവരതൊരു ശീലാക്കി മാറ്റി കുട്ടികൾ ആ ഇപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അവർ എടുക്കുന്നു വില്ലാളെക്കാളും ഉഷാറാണ് അവർ പിന്നെ കുറച്ചും കൂടെ വില്ല കുട്ടികളാണെന്ന് പറയാം അമ്മേ മാസ്ക് ആ എൻ്റെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ അത്രയും ആ കുട്ടികൾ അത്രയും ഇപ്പം കണ്ണടേൻ്റെ കാര്യം ഉദാഹരണം ഞാൻ പറയാം ഇപ്പം കുട്ടികൾ കണ്ണട ഉപയോഗിക്കുമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കും നേരത്തെ കുട്ടികളെ പലി ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കണ്ണട ഇഷ്ടമാണ് എനിക്ക് കിട്ടുക എൻ്റെ അടുക്കൽ പല കുട്ടികളും വന്നിട്ടുണ്ട് എനിക്ക് കണ്ണട വേണം സാറേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവർക്ക് അറിയില്ലല്ലോ ഇത് ആ ഒരു സ്റ്റൈലായിട്ട് അവരെടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഈ മാസ്കും മാസ്ക് അവർ ഉപയോഗിക്കുക ഇതുണ്ട് അപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടിക്ക് മാസ്ക് ഇതില്ല മറ്റ് 2 വയസ്സിന് മേലെ നമുക്ക് ഉപയോഗിക്കാം മാസ്ക് ഇപ്പോൾ ഈ വെള്ളം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ അപ്പോൾ അതിൽ 3 കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം പ്രോപ്പറായിട്ട് വെള്ളം പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഇത് 3 വലിയാൾക്കും വേണം കുട്ടിക്കും വേണം അപ്പം പ്രോപ്പറായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ കിട്ടിയേ പറ്റൂ വലിയാൾക്ക് ഇന്ന് 8 മണിക്കൂറെങ്കിൽ വലിയ ആൾ ഉറങ്ങണം മറ്റേ ഉറങ്ങണം പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം എന്നെ കഴിക്കുക സമീകൃത ആഹാരം കഴിക്കുക ഞാൻ കുട്ടിക്ക് കൊടുക്കുക പിന്നെ വെള്ളം എന്തായാലും കുട്ടികൾ കുടിക്കണം ഇത് ഈ വൈറസിന് എല്ലാ വൈറസിനും വലിയ ആൾക്കാരെങ്കിൽ 2.5-3 ലിറ്റർ വെള്ളം വലിയ ആൾക്കാർ കുടിക്കണം കുട്ടികളാണെങ്കിൽ ഒരു മിനിമം എഴുന്നേറ്റുമ്പോൾ ഒരു അതിന് പ്രായത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിച്ചേ പറ്റും അപ്പം അത് നിർബന്ധമായിരുന്നു കുട്ടികളുടെ അപ്പോൾ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ ഈ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 3rd തരംഗം വരാതിരിക്കാൻ തന്നെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ പോയി ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരായി കഴിഞ്ഞാൽ നമ്മളെ ഒരു തരംഗം കൂടെ ബാധിക്കില്ല സുരക്ഷിതരായിരിക്കും കുട്ടികളുടെ എപ്പോഴും നമ്മൾ ഇതാണ് പറഞ്ഞിട്ടുണ്ടത് പിന്നെ മോൻ്റെ കുട്ടിയുണ്ട് ഇവിടെ ഇവിടെ ഞാൻ അന്ന് കഴിഞ്ഞ കൊല്ലം തമ്മിൽ ഇതേപോലെ ഒരു തരത്തിൽ നമ്മൾ കുട്ടികളിൽ അങ്ങനെ ഇവിടെ കൊണ്ടാണ് ഞാൻ പറയിപ്പിച്ചിരുന്നത് കുട്ടികളിൽ അങ്ങനെ നമ്മൾ ബാധിക്കില്ല വി ആർ സേഫ് എന്ന് അവൾ പറഞ്ഞു അന്ന് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ വ്യത്യാസം വന്നു 60,000 കുട്ടികൾക്ക് ബാംഗ്ലൂർ ഈ തരംഗത്തിൽ സുഖം വന്നിട്ടുണ്ട് പക്ഷേ മരണനിരക്ക് കുറവാണ് എന്നാലും വന്നിട്ടുണ്ട് അവർക്കുള്ള ഒരു വാക്സിൻ ഏത് സമയം മുതൽ എടുത്തു വരാൻ സാധ്യതയുണ്ട് അതിപ്പം പിന്നെ അമേരിക്കൻ്റെ വന്നുമല്ല 12 മുതൽ 18 വരെ അപ്പോൾ അത് കഴിഞ്ഞൊരു 2-4-5 മാസം കഴിയുമ്പം കുട്ടികൾക്കും വരും അത് ഈ വാക്സിൻ വരും അത് പ്രശ്നമില്ല ഇപ്പം കുട്ടികളതിൽ ആ വാക്സിൻ അതിന് ഇതില്ല ഇപ്പം ഇപ്പം നമ്മൾ 12-18 വരെ തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ 3-4 മാസം കൊണ്ട് നമുക്ക് ഏകദേശം സ്റ്റഡി വരും പിന്നെ അടുത്ത് കുട്ടിയെ കൊടുക്കുക ഇപ്പം ഗർഭിണിയൊക്കെ കൊടുക്കാൻ തോന്നുന്നു പിന്നെ മുലയോട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാമെന്നായി ഗൈനക്കോളജി അസോസിയേഷൻ പറഞ്ഞ് മുലയോട്ട് നമുക്ക് നേരത്തെ കൊടുക്കാമെന്ന് പറയുന്നു അപ്പോൾ അത് അങ്ങനെയൊന്നും സ്റ്റഡിയല്ല അത് കുറച്ചാളെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് മാത്രമേ ഇല്ലൂ ഇതെല്ലാം ഈ വാക്സിൻ അത് തന്നെ നിങ്ങളൊരു സ്റ്റഡി വന്ന് അങ്ങനെയല്ലേ പറ്റുള്ളൂ ഇത് നമുക്ക് വാക്സിൻ്റെ അത്
അപ്പം നമ്മളിനി കുറച്ചുകൂടി കെയർ കൊടുക്കുക, നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ ഇരിക്കുക, അവർക്ക് അധികം രോഗം വരാൻ സാധ്യതയില്ല വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ഇത് നിർബന്ധമായിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകൾ തുറക്കാൻ പാടില്ല, അമ്പലത്തിൽ പരിപാടി പാടില്ല, പല പരിപാടികളിലും നിർത്തേ പറ്റൂ. ഇതാണ് കൂടുതൽ ചെയ്യേണ്ടത്. ഇതാ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല ഈ പറഞ്ഞ പോലെ, അല്ലാണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് കല്യാണത്തിന് പോയി, കുട്ടികളെയും കൂടി ഇവിടെ പോയി. അപ്പോൾ കുട്ടികളെ കൂട്ടി കല്യാണത്തിന് പോകണ്ട, ഇവരും പോകാനും പാടില്ല. അവിടെ നിന്ന് അവർക്ക് പിടിച്ചു, ഇവർക്ക് പിടിച്ചു, കുട്ടിയെ പിടിച്ചു, അതല്ലേ പ്രശ്നം. കുട്ടികളെ എപ്പോഴും നമ്മളൊരു സ്വത്താണത്, അത് കുട്ടികൾ, അത് നമ്മൾ ഇതാക്കാൻ പറ്റില്ല നമുക്ക് വരാം. എത്ര വർഷം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ? കാരണം 3 വർഷം ഇല്ല, അത് തന്നെ. ഇത് ഏകദേശം നമ്മളൊരു ടൈം കഴിയുമ്പോൾ ഏകദേശം ഇത് ഈ പറഞ്ഞ വൈറസ് തന്നെ ഇതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു പോകും നമ്മുടെ ഇത്. അങ്ങനെയാണ്, വൈറസിനെ സ്വന്തമായിട്ട് മാറിപ്പോലാണ് ഈ വൈറസ് ഈ ഇതിൽ നിന്ന്. പിന്നെ അന്നേരം അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞില്ലേ, കുറച്ച് ഏരിയയിൽ ഉണ്ടാവും, അവിടെ നിന്ന് കുറച്ചാൾക്ക് വ്യാപിക്കും, അവിടെ നിൽക്കും, അപ്പുറത്തേക്ക് പോകും, അവിടെ വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത്. അന്നേരമൊക്കെ അപ്പോഴേക്ക് ഈ വാക്സിൻ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ, ഇതിനേക്കാളും 100% എഫക്റ്റീവുള്ള വാക്സിൻ കണ്ടുപിടിച്ചാൽ പിന്നെ ഇതൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഒരേ രക്ഷ മാത്രമേ അതേ ഉള്ളൂ, വാക്സിനെ ഇപ്പം ഞാൻ കാണുന്നില്ല ഇല്ലേ എങ്ങനെയെങ്കിലും. ഇത് അത് തന്നെ ഇപ്പം ഇപ്പം എനിക്കിപ്പോൾ വാക്സിൻ ഇതിനിടയ്ക്ക് എടുത്ത് 2 എണ്ണം എടുത്ത് ഞാൻ എന്നിട്ട് എന്ത് അതിൻ്റെ ആൻറ്റിബോഡി നമ്മൾ ടെസ്റ്റ് ചെയ്യാം, വാക്സിന് റിയാക്ഷൻ ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം അതിനെ അവർ പൈസ എടുക്കുന്നത് 1000 രൂപയാണ് ഇപ്പോൾ, ഇല്ല പണിയില്ലാണ്ട്. ഇപ്പം തന്നെ നമ്മളിത് കണ്ടു, ഒരു RT-PCR ടെസ്റ്റ് 1700 രൂപയ്ക്ക് ചെയ്ത ടെസ്റ്റ് എന്തുകൊണ്ട് ഇപ്പം 500 രൂപയ്ക്ക് ചെയ്യുന്നത്? ഇതെല്ലാം കച്ചവട മനസ്ഥിതിയും ജനങ്ങളെ പറ്റിക്കൽ ഇതാണ് പലരും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പം മാസ്കിന് പൈസ പെട്ട് 150 രൂപയുള്ള മാസ്ക് 20 രൂപയ്ക്ക് കൊടുക്കാൻ ഗവൺമെൻറ് പറഞ്ഞു, പറ്റില്ല എന്നാൽ എന്തേ പറ്റൂ. ഹോൾസെയിൽ എടുക്കുമ്പോൾ 20 രൂപയില്ല ഈ മാസ്കിന്, N95 ഇല്ല എനിക്കൊരു. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സാധനങ്ങളിലും അവർ കച്ചവട മനസ്ഥിതി ചില 1700 രൂപ അത് 500 രൂപ ഇപ്പം കൊടുക്കുന്നു അവരുടെ ചിന്ത ആലോചിച്ച പോലെ. അപ്പോൾ അവർ വിചാരിച്ചെന്നാൽ 1500 രൂപയ്ക്ക് ഗവൺമെൻറ് പറഞ്ഞു, കോടതി പോയി, കോടതിയും ശരിക്കും അത് പഠിച്ചിട്ടില്ലാന്ന് അർത്ഥം, 1700 ആക്കി കൊടുത്തു. ഇതേ കോടതി ഇന്ന് 500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ചണ്ഡീഗഡിൽ പഞ്ചാബിൽ 500 രൂപയ്ക്ക് ചെയ്യുന്നു, കർണാടകത്തിൽ 800 രൂപയ്ക്ക് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ 700 രൂപയ്ക്ക്, 750 രൂപയ്ക്ക് ചെയ്യുന്നു, ഇവിടെ മാത്രം ഉണ്ട് 1700 രൂപ. എത്ര പൈസ ഉണ്ടാക്കിയെന്നറിയത് ഈ സമയത്ത്? അതിന്റെ കൂടെ തന്നെ ഓക്സിമീറ്ററിന്റെ ഈ പറഞ്ഞ പോലെ കുറെ സംഘടനകൾ ഇപ്പൊ ഓക്സിമീറ്ററുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എല്ലാ ഓക്സിമീറ്ററുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, അത് നല്ല കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അത്. ചൈനീസ് ഇറങ്ങുന്നതിനടക്ക് കണ്ടു 500 രൂപയല്ലോ, പക്ഷേ ചൈനീസ് ഇറങ്ങുന്നത് ഒരു ദിവസം കഴിയുമ്പോൾ ചാടി പോയി. നമ്മളെ വാച്ച് ഇതില്ലേ പല എന്നാ ചില ചില സാധനങ്ങളില്ലേ എല്ലാം ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ അതാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വെച്ചാൽ നിങ്ങൾ കഴിയുന്നത് ഒരു ഇതില് ഇതിനെപ്പറ്റി അറിയുന്നവനെ ഓക്സിമീറ്റർ കൊടുത്തുവിടൂ, അല്ലെങ്കിൽ എന്നാണ് സംഭവം പേര് അത് വിടും. കീനടുത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഓക്സിമീറ്ററിൽ 80 കാണിക്കുന്നില്ലെന്ന്, ഞാൻ നീ മര്യാദക്ക് വെക്ക് അതിൻ്റെ ഉള്ളില് വരല്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ 96 ചില വീടുകളിൽ ഈ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് രോഗികളെ നിർത്തുന്നുണ്ട്. അപ്പൊ ഈ ഓക്സിമീറ്ററിൽ തെറ്റ് കാണിച്ചു എന്നതുകൊണ്ട് ഓക്സിജൻ കൊടുക്കുക അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ? അതിലിപ്പോ നിനക്ക് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഈ ചികിത്സയെ പാടില്ല, ഇങ്ങനത്തെ ഏത് ഓക്സിജൻ പറ്റിയ പരിപാടി പാടില്ല. അപ്പൊ അതിന് ആള് അറിയുന്ന ആളില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അത് വെറുതെ അത് അബദ്ധത്തിലേക്ക് ചാടുകയില്ലോ. അപ്പൊ അന്നേരം ഇപ്പൊ ഈനടക്ക് ഇപ്പം ബാംഗ്ലൂർ ഇന്നലെ ഒരു എന്നോട് പറഞ്ഞു, ബാംഗ്ലൂർ എന്നാൽ ഡോക്ടർ വീട്ടിലേക്ക് വരും, കൺസൾട്ടി ഫീ 500 രൂപ ഒരു ടൈമിൽ, വൈകുന്നേരം വരും വേണമെങ്കിൽ പ്രശ്നമില്ല. ഓക്സിജൻ വെച്ചിട്ടുള്ള സെറ്റപ്പ് അയാളാക്കി കൊടുക്കും ഇടാം ദിവസം. അപ്പോൾ അത് ഡോക്ടർ വന്നിട്ട് ഡോക്ടർ കേരളമാണ് അത് പോകുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അത് അത് ഗുണം ചെയ്ത് വന്നതെന്ന് വെച്ചാൽ അവിടെ ബെഡ് കിട്ടാനില്ല, ബെഡ് കിട്ടാനില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയായി അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത് വീട്ടിൽ തന്നെ ആയിക്കോട്ടെ പ്രശ്നമില്ല, ഡോക്ടർമാർ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് വീട്ടിൽ ഓക്സിജൻ്റെ ഇതാക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാത്തവന് ഓക്സിജൻ വേണ്ടി. ഇപ്പം ഞാൻ ഉദാഹരണം നമുക്കിത് പറയണം, ഈ നമ്മൾ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ പലരും കാണുമ്പോൾ എനിക്ക് ചിരിയ വരുന്നത്. ഇപ്പം ഇവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ നോക്കൽ അല്ലേ, അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല ഒന്ന്, എന്തായാലും അത് കാണുകയില്ല. അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും ഇത്രയെങ്കിലും കിട്ടണത്, എന്നാലും അതിൽ കാണിക്കില്ല ഒന്ന്. പിന്നെ അതിൽ 2 ഇത് കാണിക്കും, ഏത് റീഡിങ് ഒന്ന് മെനു നോക്കി ഉഞ്ഞക്കി കഴിഞ്ഞാൽ പിന്നെ സർഫേസ് ടെമ്പറേച്ചർ കാണിക്കും, പിന്നെ ബോഡി ടെമ്പറേച്ചർ. മിക്കവാറും ഞാൻ ഇതിനിടയ്ക്ക് ഒരുത്തി നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ടെമ്പറേച്ചറാണ്, അതായത് സർഫേസാണ് കാണിക്കുന്നത്. അറിയില്ല ഇതിനെ പറ്റിയിട്ട്, ഈ ഇവർക്കും അറിയില്ല ഒന്നും അറിയില്ല. ഇത് ഇങ്ങനെ പിടിച്ച് നോക്കും എന്തോ കാര്യം പോലെ, എന്തായാലും അത് മറ്റിലൊക്കെ പോകുന്നു.
അതല്ലേ, അതേവരെ സ്റ്റഡി ഇല്ല, ചെറിയ ക്ലാസ് കൊടുക്കണത്, അത് കൊടുത്തില്ല. കൃത്യമായ സ്റ്റഡി ഒന്നും ഇല്ലാതെയാണ് എക്യുപ്മെന്റ്സ് ഓരോരാക്കും എക്യുപ്മെന്റ് പഠിക്കൂല. എനിക്കല്ല, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റം ആർക്കും തന്നെ ചിലപ്പോൾ അറിയില്ല. എന്നിട്ട് ഞാൻ പണി പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു, എന്നിട്ട് വേണം അത് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയും നേരം ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ കുട്ടികൾ താരതമ്യേന സുരക്ഷിതരാണ്. ഇനിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂട്ടുകയാണെങ്കിൽ ഒരു മൂന്നാം തരംഗത്തിലേക്ക് എത്താതെയും നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഡോക്ടർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.